പി ആർ നായർ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതും കുറച്ച് ദിവസം എടുത്ത് വെച്ച് ഉപയോഗിക്കാവുന്നതുമായ ഒരു ചമ്മന്തി പൊടിയാണ്. സാധാരണ നമ്മൾ ചമ്മന്തിപ്പൊടി എടുക്കുമ്പോൾ എല്ലാവരും വാളംപുളി എല്ലാം എടുത്തിട്ടാണല്ലോ ഉപയോഗിക്കുക. ഇതിലെ എണ്ണയോ അങ്ങനെ ഒന്നും നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് നോക്കാം. മാങ്ങ അവൈലബിൾ ആയിട്ടുള്ള സീസണിൽ നിറയെ കിട്ടുന്ന, അപ്പോൾ നമ്മൾ ഉണക്കി വെക്കുക, കഷ്ണാക്കിയിട്ട് ഉണക്കി വെച്ചിട്ടുള്ള മാങ്ങ ഒരു 2 ടേബിൾ സ്പൂൺ, 2 ടേബിൾ സ്പൂൺ തേങ്ങ ചരുവിയെടുത്തത്, പിന്നെ 1 ടീസ്പൂൺ മല്ലി, 1 7 വറ്റൽമുളക്, 1 ചെറിയ സ്പൂൺ ഇത് ഈ സ്പൂണിനേട്ടോ ഞാൻ എടുത്തിരിക്കുക, 1 ചെറിയ സ്പൂൺ ഉലുവ, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 2 കറിവേപ്പില, 1 നുള്ള് കായം, അത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതാ കായം ഞാനിത് ഇട്ട് കാണിക്കാം, ഇതത്രേ ആവശ്യമുള്ളൂ നമുക്ക് ആ ഒരു മണത്തിന് വേണ്ടി മാത്രം. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് കാണാം. നമ്മൾ ഗ്യാസ് കത്തിച്ച് ഒരു പാൻ അടുപ്പത്ത് വെച്ചു, പാൻ ചൂടായി വന്നു. അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ ഉലുവ ഇട്ടു. ഉലുവ പൊട്ടി വരുന്ന സമയം കൊണ്ട് നമുക്ക് നന്നായിട്ട് പാൻ ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൊട്ടും. ഇപ്പോൾ ഉലുവ ചൂടായി വരുന്ന നേരം കൊണ്ട് നമ്മൾ ഇതിൽ ഒരു സൈഡിലേക്ക് മല്ലി, മറ്റൊരു ഭാഗത്ത് മുളക് എല്ലാം ഇട്ടു. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക, ഇളക്കി നല്ല ഇങ്ങനെ പൊട്ടി പൊട്ടി വരിക. അത് പാകമായി കഴിഞ്ഞാൽ അതിങ്ങനെ പൊട്ടുന്ന സൗണ്ട് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അതായത് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ കറിവേപ്പില, അതിനുശേഷം തേങ്ങ, തിരുമ്മി വെച്ച തേങ്ങ, അത് നന്നായിട്ട് വെള്ളം പോണ വരെ നന്നായിട്ട് അതിൻ്റെ ജലാംശം മുഴുവനും പോയി നന്നായി ചുമക്കണ വരയ്ക്ക് അതിനെ വറുത്തെടുക്കണം. നല്ലപോലെ ചുമന്ന് വറുത്തെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഈ മാങ്ങയും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല എണ്ണയൊന്നും ചേർക്കാതെ ആ തേങ്ങയിലുള്ള എണ്ണ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഇതെല്ലാം വറന്ന് വന്നിട്ടുണ്ട്, നന്നായി ചുമക്ക വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം, എന്നിട്ട് തണുത്തതിന് ശേഷം മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. മസാല തണുത്തു കുറച്ച്, ഇനി അത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം നമുക്ക് മിക്സിയിലേക്ക്. ഇനി ഇതിലേക്ക് കൂടെ അതിലേക്ക് ചേർത്ത് ഇനി നന്നായി പൊടിച്ചെടുക്കാം. അപ്പം നമ്മുടെ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അതിന് ഇതാ ഞാനിപ്പോൾ ഇതാ ഒരു പ്ലേറ്റിലേക്ക് കൊട്ടി. ഇനി നല്ലോണം തണുത്ത് ആറിയതിന് ശേഷം എയർ ടൈറ്റുള്ള നല്ലൊരു കണ്ടെയ്നറിലേക്ക് മാറ്റി വെച്ച് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. കുറച്ച് ദിവസം ഇരിക്കും, ഒരു 10-15 ദിവസം വരെയും 2 ആഴ്ച വരെയൊക്കെ ഈ ഒരു കേടും കൂടാതെ ഇത് ഇരിക്കും. നമുക്ക് വല്ല പനിയോ അങ്ങനെയുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും കഞ്ഞി കുടിക്കാൻ ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വലിയ വലിയ കമൻസ് എനിക്ക് അറിയിക്കുക, ഇത്രയും ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ ഓൾ എന്നുള്ള ഒരിത് വരെ അപ്പോൾ മാത്രമേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ എനിക്ക് വേണ്ടി ചെയ്യുക. സ്നേഹത്തോടു കൂടിയിട്ട് നമസ്കാരം.